കാസർഗോഡ് കോളേജ് വിദ്യാർത്ഥിനി കെ അഞ്ജുശ്രീ പാർവതിയുടെ മരണം ഭക്ഷ്യവിഷബാധയെ തുടർന്നല്ലെന്ന് റിപ്പോർട്ടുകൾ. പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയതാവാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പെൺകുട്ടി എഴുതിയ ഒരു കുറിപ്പും മൊബൈൽ ഫോൺ വിവരങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. നേരത്തെ ഭക്ഷ്യവിഷബാധയേറ്റാണ് കുട്ടി മരിച്ചതെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് കുട്ടിയുടെ മരണകാരണം ഭക്ഷ്യവിഷബാധയേറ്റതല്ലെന്നും വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതിന്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിലുള്ളതെന്നും ആദ്യ സൂചന നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും പെൺകുട്ടിയുടെ മരണകാരണം എന്താണെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും ജനങ്ങളും. കഴിഞ്ഞ ദിവസമാണ് കാസർഗോട്ടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് അഞ്ജുശ്രീക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി മരണപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അഞ്ജുശ്രീയുടെ മൊബൈൽ ഫോണും ഒരു കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. മൊബൈൽ ഫോണിൽ നിന്ന് കുട്ടിയുടെ സെർച്ച് ഹിസ്റ്ററിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷബാധയേറ്റാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തിയിരുന്നു. രാസപരിശോധനാ ഫലം ലഭിച്ചതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകൂ. എന്തായാലും പെൺകുട്ടിയുടെ ബന്ധുക്കളും മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പെരുമ്പള ബേനൂർ ശ്രീനിലയത്തിൽ പരേതനായ എം കുമാരൻ നായരുടെയും കെ അംബികയുടെയും മകളാണ് അഞ്ജുശ്രീ. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ജനുവരി 5 ശനിയാഴ്ച പുലർച്ചെയോടെ അഞ്ജുശ്രീ മരിക്കുന്നത്. December 31 ഒരു ഹോട്ടലിൽ നിന്ന് ഓൺലൈനായി ഫുഡ് ഓർഡർ ചെയ്തു വരുത്തി കഴിച്ചതിനു ശേഷമായിരുന്നു മരണമെന്നാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നത്. ഇതേ തുടർന്ന് ഹോട്ടൽ ഉടമയെയും 2 ജീവനക്കാരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥിനിയുടെ മരണം ഭക്ഷ്യവിഷബാധ മൂലമല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവരെ വിട്ടയച്ചുവെന്നാണ് പറയുന്നത്. ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഹോട്ടൽ അടപ്പിച്ച് ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മഞ്ചേശ്വരം ഗോവിന്ദാപൈ ഗവൺമെന്റ് കോളേജിലെ 2 BCom വിദ്യാർത്ഥിനിയായിരുന്നു അഞ്ജുശ്രീ. എന്തായാലും അടിമുടി ദുരൂഹത നിറഞ്ഞ സംഭവത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സംഭവത്തിന് പിന്നിലെ സത്യമെന്തെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് അഞ്ജുശ്രീയുടെ കുടുംബവും ജനങ്ങളും. ജീവിതത്തിലെ വിഷമസന്ധ്യകൾക്ക് ആത്മഹത്യയല്ല പരിഹാരം. സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ സാധിച്ചേക്കില്ലെന്ന ആശങ്കയുണ്ടാകുമ്പോൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക, അതിജീവിക്കാൻ ശ്രമിക്കുക. 1056 എന്ന നമ്പറിൽ വിളിക്കൂ, ആശങ്കകൾ പങ്കുവയ്ക്കൂ. ശാരീരിക പരിമിതികളെ വരച്ചു തോൽപ്പിക്കുന്ന ഒരു കലാകാരനുണ്ട് കണ്ണൂർ 7 മഹേഷ് മാധവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തന്നെ ചിത്രകാരനാക്കിയത് തന്റെ ഈ അവശതയാണെന്നും എപ്പോഴോ അത് തന്റെ ദിനചര്യയായി മാറുകയായിരുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. 5-6 വയസ്സ് മുതലേ ചിത്രം വരയിൽ തുടങ്ങി. ആദ്യം സിനിമാ നടന്മാറും എന്തല്ലോ ആണ്, പിന്നെ അധികം സിനിമാ നടന്മാരാണ് മുമ്പ് പെൻസലിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 2007 മുതലാണ് ചിത്രകലയിലേക്ക് ശരി ഒരു നല്ല ഈലങ്ങ് ഇറങ്ങിയത്. പെയിൻറ്റിങ്ങിലേക്ക് വന്നത് 2007 മുതലാണ്. 2007 മുതൽ ഞാൻ കുറച്ച് തെയ്യങ്ങളെയാണ് ചെയ്തത്. തെയ്യം വിഷയമാക്കിയിട്ട് കുറേ പെയിൻറ്റിങ് തെയ്യം ചെയ്തു. കാഞ്ഞങ്ങാട് ലളിതാല അക്കാദമിയിൽ 2013 ഒരു എക്സിബിഷൻ നടത്തി. അവിടുന്ന് ഒരു ചിത്രം സെയിലായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കുറേ തെയ്യങ്ങൾ വരച്ചു. പിന്നെ ബാംഗ്ലൂർ ചിത്രചന്ത, പിന്നെ കോഴിക്കോട് സ്വപ്ന ചിത്ര ഭിന്നശേഷി സംഘടന, അതിനെല്ലാം ചിത്രം വർക്ക് ഇങ്ങനെ വിറ്റുപോലുണ്ട്. ഇപ്പോൾ തെയ്യങ്ങളല്ല, ഇപ്പം എല്ലാ ചിത്രങ്ങളും ഇപ്പം ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ്, തെയ്യം, കഥകളി, എല്ലാം എല്ലാത്തരം പെയിൻറ്റിങ്ങും ചെയ്യുന്നുണ്ട്. മ്യൂറലും എല്ലാം പഠിച്ചിട്ടൊന്നുമില്ല, സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. പഠിക്കാൻ അങ്ങനെ പോകാൻ പറ്റിയിട്ട. ശാരീരികമായി തളർച്ചയുണ്ടെങ്കിലും മഹേഷിന്റെ ഉപജീവന മാർഗം തെയ്യച്ചിത്രങ്ങളുടെ രചനയാണ്. അവ വിറ്റുകിട്ടുന്ന തുക കൊണ്ട് ദൈനംദിന ചിലവുകൾ നടത്തിപ്പോരുന്നു. ഇതിനോടകം 1000 ചിത്രങ്ങളാണ് മഹേഷ് വരച്ചു തീർത്തിരിക്കുന്നത്. തെയ്യച്ചിത്രങ്ങളോടാണ് മഹേഷിന് ഏറ്റവും ഇഷ്ടം.